തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ ഗോകുലം ഗോപാലന്റെ മകന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് പരിഹാസ ചിരിയോടെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ആ വരട്ടെ നോക്കാമെന്ന വിധത്തിലുള്ള ഉൾക്കരമറ്റിലുള്ള മറുപടി. തുഷാറിന് വേണ്ടി ഇടപെട്ടത് വ്യക്തിപരമായിട്ടല്ലെന്നും തുഷാർ ആരാണ് എന്താണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ജയിലിൽ കഴിയുന്നവർക്കായി മുൻപും ഇടപെട്ടിട്ടുണ്ടെന്നും നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുമാണ് താൻ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ചിലർ നിസ്സാര കാരണങ്ങൾക്ക് ജയിലിൽ പെടുന്നുണ്ട്. അത്തരം ആളുകളെ സഹായിക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. തുഷാറിന് വേണ്ടി ഇടപെട്ടതിനെക്കുറിച്ച് അന്ന് തന്നെ വിശദീകരിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മകന് ഒരു നീതി, ഗോകുലം ഗോപാലിൻ്റെ മകന് മറ്റൊരു നീതി എന്നതാണ് പിണറായിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. തമിഴ്നാട് സ്വദേശിനി രമണി നൽകിയ ചെക്ക് കേസിലാണ് ഗോകുലം ഗോപാലിൻ്റെ മകൻ ബൈജു ഗോപാലിനെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇയാളെ UAE കൈമാറുകയായിരുന്നു. 39 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി. 2 ആഴ്ച മുൻപാണ് ബൈജു ഗോപാലിനെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ദുബായ് പോലീസിന് കൈമാറി. കേസുമായി ബന്ധപ്പെട്ട് UAE ഇയാൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിക്ക് പണം കൊടുത്ത് തീർക്കാവുന്ന ചെക്ക് കേസ് മാത്രമാണുള്ളത്. പക്ഷേ ഗോകുലം ഗോപാലിൻ്റെ പുത്രൻ ബൈജു ഗോപാലിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ ദുബായ് പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്നത് ബൈജു ഗോപാലിനായിരുന്നു. ബൈജു ഗോപാലിന് ഇപ്പോൾ ജയിലിലല്ലെങ്കിലും ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം. ബൈജു ഗോപാലിൻ്റെ കേസ് അടുത്ത മാസം 3 ഇനി പരിഗണിക്കുക. ചെക്ക് കേസിന് പിന്നാലെ വ്യാജരേഖയുണ്ടാക്കി UAE വിട്ടു എന്ന കേസ് കൂടി ബൈജു ഗോപാലിൻ്റെ തലയിലുണ്ട്. ഇതാണ് ചെക്ക് കേസിനേക്കാൾ ഗൗരവമുള്ള കാര്യം. UAE റെസിഡന്റ് വിസയുള്ള ബൈജു ഗോപാലിന് അവിടെ ബിസിനസ്സുകളുമുണ്ട്. ഈ ബിസിനസ്സിൽ വന്ന പാളിച്ചയാണ് ബിജുവിനെ അഴുക്കുള്ളാക്കിയത്. യാത്രാവിലക്ക് മറികടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ബൈജു ഗോപാലിനെ ശരിക്കും വീട്ടിലാക്കിയത്. ഒമാനിൽ നിന്ന് മസ്കറ്റ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച ബൈജു അവിടെ വെച്ച് അറസ്റ്റിലാവുകയായിരുന്നു. അവിടെ നിന്ന് തിരികെ ബൈജുവിനെ ദുബായ് പോലീസിന് കൈമാറി. തുടർന്നാണ് കഴിഞ്ഞയാഴ്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് സമീപത്തെ സെല്ലിൽ ബൈജു എത്തിയത്. ദുബായ് പോലീസാണ് അൽ ലൈൻ പോലീസിന് ബൈജുവിനെ കൈമാറിയത്. എമിഗ്രേഷൻ കേസ് കൂടി ഉള്ളതാണ് ബൈജുവിൻ്റെ മോചനം ദുഷ്കരമാക്കുന്നത്. ബൈജു ഗോപാലിൻ്റെ പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കേസിൽ കുടുങ്ങിയ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗോകുലം ഗ്രൂപ്പ് ചെയർമാനായ ഗോകുലം ഗോപാലൻ തൻ്റെ സകല തിരക്കുകളും മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം ദുബായിലെത്തിയിട്ടുണ്ട്. ചെക്ക് കേസിനേക്കാൾ ദുബായിൽ നിന്ന് എമിഗ്രേഷൻ രേഖ തിരുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതാകും ബൈജുവിന് കൂടുതൽ കുരുക്കായി മാറാൻ പോകുന്നത്. മകനെ രക്ഷപ്പെടുത്താൻ ഗോകുലം ഗോപാലൻ പരക്കം പായുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതേവരെ യാതൊരു അനുകൂല നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. വിദേശത്ത് ജയിലിൽ കഴിയുന്നവരെ സഹായിക്കുക എന്നത് സർക്കാർ നിലപാടാണെന്ന് വ്യക്തമാക്കിയ പിണറായിക്ക് ബൈജുവിൻ്റെ കാര്യത്തിൽ എന്താണ് മറ്റൊരു നിലപാടെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇരട്ടച്ചങ്ങൻ്റെ ഇരട്ടത്താപ്പ് കണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് ഗോകുലം ഗോപാലൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.